അതെ, മജീഷ് മജീഷ് ഫിഷിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഫിഷിംഗ് ആയിട്ട് വന്നിരിക്കുകയല്ല, നമ്മുടെ ഫിഷർ മാർക്കറ്റിന്റെ കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നിരിക്കും. അപ്പൊ നേരെ നമ്മൾ അഴിക്കൽ പാലത്തിന്റെ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ പുലിമുട്ട് അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കായൽ സൈഡാണ്, കടലിന്റെ അങ്ങ സൈഡാണ്. അപ്പൊ നിങ്ങളെ കൃത്യമാണ് കാണിച്ചു തരാം. നേരെ നമ്മള് കടലില് കാണിക്കും. കടല് കടല് കണ്ടോ, ഇന്നതാണ് കണ്ടോ, ചെറിയ അഴീക്കലാണ് ഇന്നത് കണ്ടോ. ഓളി അതുപോലെ ബോട്ടൊക്കെ കയറി വരുന്നുണ്ടോ, അതുപോലെ ലൈറ്റ് ഹൗസ് എല്ലാം ഉണ്ടോ. അപ്പൊ നമ്മളല്ലേ ബാബുച്ചാന്റെ കടയുടെ നേരെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബാബുച്ചാനോടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ നല്ല വെയിലൊക്കെ ആട്ടോ. നേരെ കടയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ബാബുച്ചാന്റെ അകത്തേ കണ്ടിത് ഇപ്പൊ രാവിലെ കട തുറന്നതുകൊണ്ട് എല്ലാം എടുത്ത് വെറുക്കുകയും ഒക്കെ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും സാധനം എല്ലാം എടുത്ത് വെക്കുന്നേ ഉള്ളൂ. ഇതണ്ടാ അല്ല ആടെ ബാബുച്ചാൻ നമ്മുടെ എല്ലാവിധ സാധനങ്ങളും നമ്മുടെ ബാബുച്ചാന്റെ കടയിൽ ഉണ്ട് കേട്ടോ. ഷിമ്പുണ്ട്, ലൂറുകള്, അതുപോലെ ഫോഗുകള്, പല പല ഐറ്റം സാധനങ്ങൾ, എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഉണ്ടോ വലകള് ഉണ്ടോ, ഒരു രക്ഷയില്ല. ഈ വലിയ സെക്ഷൻ മൊത്തം ലൂറും ഷിമ്പും മാത്രം കേട്ടോ. ഈ ഒരു ലെയർ ഇതിന് ഏറെ അടിയിലേക്ക് ഫ്രോഗുകളും ഫുള്ള് പലതരം ഫ്രോഗുകളുണ്ട് കേട്ടോ. എന്താ എല്ലാവിധ ഫ്രോഗുണ്ട്. ഇതുപോലെ നമ്മുടെ ഈ ലെയർ ഫുള്ള് മിഷ്യന്റെ സർവ ഇതായിരിക്കും ആണല്ലോ വാജ. നമുക്ക് അങ്ങനെ പ്രത്യേക ഏജൻസിയോ അങ്ങനെ ഒന്നും ഇല്ല. നമുക്ക് കിട്ടുന്ന കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല സാധനങ്ങൾ, തീരെ ചൈനീസ് ക്വാളിറ്റി ഇല്ല, ലോ ക്വാളിറ്റി ഇല്ല, ഒരുവിധം ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ നമ്മള് കീപ്പ് ചെയ്യുന്നത്. ബെയ്റ്റ് കാസ്റ്റിംഗിന്റെ ആയാലും സ്പിന്നിങ് റീലായാലും ഇപ്പൊ ഞാൻ നിർബന്ധിതമായി ഇത് വിൽക്കാനായിട്ട്. എന്റെ കടയിൽ വിൽക്കത്തില്ല, ഇതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. കാരണം സപ്പോർട്ട് ചെയ്യാതെ ഇത് ഡേഞ്ചർ പ്രോഡക്റ്റ് ആണ് സ്ലിംഗ് ഷോട്ട്. കാരണം വെച്ചാൽ ഇത് എന്തോ ഒരു കൂടുതൽ, പിന്നെ നമ്മൾ ഇത് വിറ്റില്ലെങ്കിൽ മറ്റുള്ള ഷോപ്പുകൾ ഭയങ്കര വിലക്ക് വിൽക്കുന്നത്. മത്സരത്തിന്റെ ഭാഗമായിട്ട് ചില കാരണങ്ങൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഷോപ്പുകൾ അതിനെ എതിരാക്കും. 1500 രൂപ വിൽക്കേണ്ട സാധനത്തിന് 2000-3000 രൂപയ്ക്കൊക്കെ വിൽക്കുന്നത്. അപ്പൊ നമ്മളിത് കസ്റ്റമറെ ചീറ്റ് ചെയ്ത് നമുക്ക് ശരിയാകത്തില്ല. അപ്പൊ അതുകൊണ്ട് എടുത്ത് വെച്ചതേ. ഈ ഒരു സ്ഥലത്താണ് അതിങ്ങനെ. അപ്പൊ 3-4 സ്ഥലത്തായിട്ടാണ് നമ്മുടെ ബാബുച്ചന്റെ കടയിലെ സർവ സാധനം ഉണ്ട്. അതുപോലെ ചെറിയ ചെറിയ റിപ്പയറിങ് കാര്യങ്ങളും എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ. കേട്ടോ അതുപോലെ നമ്മുടെ റോഡുകൾ നിരത്തി വെച്ചിരിക്കും നമ്മുടെ ബാബുച്ചന്റെ കടയ്ക്ക് അകത്ത് കേട്ടോ. എടുത്ത് വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബാബുച്ചാൻ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നോക്കി ഉണ്ടാ എല്ലാ റോഡും ഉണ്ട്. അതുണ്ട്, അതുപോലെ ഫോൾ റോഡൊക്കെ പല രീതിയിലുള്ള ഫോൾ റോഡുകളും ഒക്കെ ഉണ്ട്. ഉണ്ടാ ഇതാണ് ബാബുച്ചാൻ സ്വന്തമായിട്ട് ഇത് കെട്ടി നല്ല ഓരോ ഫിഷിങ്ങുകാർക്കും ചെയ്യാൻ വേണ്ടി, അത്യാവശ്യം ഈ റോഡ് റെയിൽ ഉപയോഗിക്കാത്തവർക്ക് കാലിലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എല്ലാം കെട്ടി ഒരു ബോക്സ് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബാബുച്ചാണ് മീനിടാനുള്ള കൊല്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളി എല്ലാം ഒരു 10-20 കിലോ 30 കിലോ മീനിടാനുള്ള കൊല്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടോ ഇതാ പോയി എല്ലാവർക്കും ബാബുച്ചാൻ ഇത് കൊടുക്കുന്നത്. ആ ഇതെല്ലാം ബാബുച്ചാൻ നെയ്യുന്നല്ലേ? അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇത് നമുക്ക് കോരി ഉണ്ടാക്കണേ ഈ സാധനം വെച്ചാൽ കോരിയുടെ ഫ്രെയിം ഉണ്ട്. അങ്ങനെ രണ്ടാ ഉദ്ദേശം, കോരി വെച്ച് കെട്ടി കോരിയാക്കാം, പിന്നെ ചരട് കെട്ടി ഇതുപോലെ മീനും ഇടാം. അപ്പൊ രണ്ടും രണ്ടു ഉദ്ദേശം അടിപൊളി. അതാ പറ അപ്പൊ നമ്മുടെ ബാബുച്ചാടന്നല്ലേ റോഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ എനിക്ക് പറഞ്ഞുതരാം. നമസ്കാരം. നമ്മള് ഈ റോഡുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അപ്പൊ ആ മിസ്റ്റേക്കുകൾ എങ്ങനെ സംഭവിക്കാതിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഒരു റോഡ് ജോയിൻ ചെയ്യുമ്പോൾ പോലും നമ്മൾ ഫസ്റ്റ് കണക്ട് ചെയ്യേണ്ടത് രീതി എന്ന് പറയുന്നത് ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കയറത്തുള്ളൂ. അല്ല ചുമ്മാ വെച്ച് കുത്തിയാൽ കറക്റ്റായിട്ട് പൊസിഷനിൽ ചെല്ലുന്നത്. ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കയറും. അത് ചിലപ്പോൾ അത് എല്ലാവർക്കും അറിയാതിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് നമ്മുടെ. എന്നിട്ട് പിന്നെ ഒരിക്കൽ പോലും റോഡ് പവർ തോന്നുന്ന നേരെ 100 കേസ് വലിക്കരുത്. അതിന് ആക്ഷൻ അങ്ങനല്ല. റോഡ് ലിഫ്റ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇത് ലിഫ്റ്റ് ചെയ്യണം, കറക്റ്റ് പൊസിഷൻ. പിന്നെ ഗെയിലുകൾ വശങ്ങളിലേക്ക് കരിഞ്ഞിരിക്കരുത്. ഒരിക്കലും ഇങ്ങനെ വശങ്ങളിലേക്ക് കരിഞ്ഞിരുന്നാലും ഇത് ഓടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റോഡ് വേറൊരു ലിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സൈഡ് ഇപ്പൊ എവിടെയെങ്കിലും കുരുങ്ങി പോയി, പാറയിൽ കുരുങ്ങി പോകുമ്പോഴത്തേക്ക് നമ്മള് മജീഷൊക്കെ നല്ലോണം ചെയ്യുന്ന ആളായിരിക്കും. അതായത് നമ്മളതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കും. നമ്മുടെ കടയിൽ വന്ന ആൾക്കാർ ഇങ്ങനെ മിസ്റ്റേക്ക് അങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെ ഒടിഞ്ഞ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പറയും, ഒടിഞ്ഞ് ഇങ്ങനല്ലേ എന്ന് പറയും. അപ്പൊ റാണി കേട്ടോ അങ്ങനെ തന്നെ. ലിഫ്റ്റിംഗ് പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ റോഡ് അടിയും സൈഡിലൂടെ. ഇപ്പൊ ഈ ഗൈഡിന്റെ ഈ
പിന്നെ റീല് നമ്മള് റീൽ സീറ്റ് ചെയ്ത് എപ്പോഴും ഏതൊരു റാംഗ്ലറും ലെഫ്റ്റ് ഹാൻഡിൽ തന്നെ ഉപയോഗിക്കണം. നമ്മുടെ റീലിന്റെ ഹാൻഡിൽ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡിൽ തന്നെ ഉപയോഗിച്ച ആ റീലിന് വലിയ കംപ്ലൈന്റ് വരും. ലെഫ്റ്റ് ഹാൻഡിൽ ഉപയോഗിച്ചുള്ള ഗുണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ വെയിലാകും തുറക്കുന്നത് ലെഫ്റ്റിലാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വലത്തോട്ട് തന്നെ തുറക്കും, കറക്റ്റ് പൊസിഷനാണ്. ഇപ്പൊ റൈറ്റിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കാതെ ഇതിന്റെ ലോക്കിംഗ് പൊസിഷൻ ഇങ്ങോട്ടാ വരുന്നുണ്ടോ, ഇവിടെ കേട്ടോ, ഇവിടെ തുറക്കും. ഇവിടെ തുറക്കുമ്പോൾ എന്താ ഇതിന്റെ അകത്തുള്ള ഇതിന്റെ ഈ ചെറിയ സ്പ്രിങ്ങുകളുണ്ട് ഉള്ളിലിരിക്കുന്ന ഇത് ലോക്ക് റിട്ടേൺ ലോക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചെറിയ സ്പ്രിങ് അവിടെ വരുമ്പോഴേ ലോക്ക് ആകുന്നത്. അപ്പൊ നമ്മൾ ഫോഴ്സിൽ ഇവിടെ തുറക്കുമ്പോൾ അത് ഓടിയാനുള്ള ചാൻസ് കൂടുതൽ. പുതിയ പാക്കറ്റ് നമ്മൾ തുറക്കുമ്പോൾ പോലും അത് ലെഫ്റ്റ് ഹാൻഡിലാണ് കമ്പനി ഇട്ട് വരുന്നത്. ലെഫ്റ്റ് ഹാൻഡിൽ ഇട്ട് വരുന്നത് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ലെഫ്റ്റ് ഹാൻഡ് വരുന്നത്. നമ്മൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ഓരോ വാക്കുകളും വിലപ്പെട്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് മിസ്റ്റേക്ക് ഇല്ലാതെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയും കൂടെ ഞാൻ കാണിച്ചത്. ഇതിലൂടെ അതും കൂടെ പഠിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഈ സ്ക്രൂ തിരിച്ച് ഓപ്പോസിറ്റ് ഇടുക, എന്നിട്ട് നമ്മൾ ചാവി ഇടുന്ന പോലെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷെ തുറക്കുന്ന അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഈ ഹാൻഡിൽ കിടക്കുന്ന പൊസിഷനാണ്, ഫോഴ്സിൽ ഇങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് ഒരിക്കലും പോകരുത്. അത് ലോക്ക് വരുന്ന തരാം കേട്ടോ, ലോക്ക് വരുന്ന തരാം. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ലോക്ക് വീണ് അത് റോഡ് ഓടിയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതും വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം നമ്മൾ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് മാക്സിമം യൂസ് ചെയ്യുക. നമ്മൾ തുറക്കുന്നത് വലത് വശത്തേക്ക്, വെയിൽ തുറക്കുന്നത് വലത് വശത്തേക്ക്. പിന്നെ റീല് ലൈൻ ടൈറ്റായി നിന്നുകൊണ്ട് എപ്പോഴും ഈ റീലിൻ്റെ നൂല് ടൈറ്റായി നിന്നുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇത് നൂല് ടൈറ്റായി നിന്നിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്, ഓപ്പ് ഒടിയാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായല്ലോ പറഞ്ഞത്? നൂല് ടൈറ്റായിട്ട് എൻഡിൽ നൂലിരിക്കുന്നതിനെ തുറക്കാൻ ശ്രമിക്കുമ്പോഴും ഓടിയാൻ ചാൻസ് ഉണ്ട്. അതും ചെറിയ മിസ്റ്റേക്കുകളാണ്. പിന്നെ പെർഫെക്റ്റായിട്ട് നമ്മൾ ഗൈഡുകൾ കറക്റ്റായിട്ട് നൂല് വെളിയിൽ തന്നെ ആണോ, കറക്റ്റ് വള്ളി കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ട്വിസ്റ്റായി കിടക്കുക, കുരുങ്ങി കിടക്കാതെ ശ്രദ്ധിക്കുക. എറിയുന്ന സമയത്ത് ഫ്ലോ കറക്റ്റാണോ എന്ന് മനസ്സിലാക്കിയ ശേഷം എറിയാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ചെന്ന് കുത്തി അടിച്ച് റോഡ് ഓടിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലിഫ്റ്റ് ചെയ്യുന്നത് കൈകൊണ്ട് മാത്രം, നമ്മൾ കൈകൊണ്ട് മാത്രം നൂല് ചുറ്റി വലിക്കണം. അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്. അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിന് കംപ്ലൈൻറ്റ് വരത്തില്ല. എപ്പോഴും റോഡുകളെന്ന് പറയുന്നത് വില കൂടിയ റോഡുകൾക്ക് വളരെ ഇതുവാണ്, ബലം കുറവായിരിക്കും വില കൂടിയ റോഡുകൾ. വില കുറഞ്ഞ റോഡുകൾ വെച്ചാൽ സോളിഡ് ഫൈബർ റോഡുകൾക്ക് എന്ന് പറഞ്ഞാൽ ബലം കൂടുതലായിരിക്കും. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൈ കഴിക്കും. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റോഡുകൾക്ക് വില കൂടുതലായി, പക്ഷേ അത് ഉപയോഗിക്കുന്നത് വളരെ വളരെ കെയർ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ അത് വരെ പിന്നെ അഥവാ ഇനി ഒഴിഞ്ഞു പോയാലും നമുക്ക് ഇതിൻ്റെയൊക്കെ പാർട്സ് കിട്ടും. ചില റോഡുകൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ അതിൻ്റെ ഈ ഡൈവാണ് ചില റോഡുകളുടെയൊക്കെ ഉണ്ട്. പിന്നെ വൈൽഡ് കാറ്റ് എന്ന് പറയുന്ന റോഡിൻ്റെ ഉണ്ട്. പിന്നെ ലുക്കാനാണ് മിക്കവാറും എല്ലാ റോഡും ഉണ്ട്. പിന്നെ പൈനിയർ അങ്ങനെയുള്ള റോഡുകളുടെയൊക്കെ റോഡ് ടോപ്പ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോഡ് ടോപ്പ് ഇതിൻ്റെ ഗൈഡ് സെറാമിക് പൊട്ടിപ്പോകുന്ന രീതി കഴിവതും ഇച്ചിരി പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറാമിക് ഇത് ഈ ചെറിയ എഫ് ജി നോട്ട് എക്സ് നോട്ട് കുറേ നോട്ടുകളുണ്ട്, അത് മാത്രം ഉപയോഗിക്കുന്നു. അതുപോലെ തട്ടിയാലും പൊട്ടത്തില്ല. അപ്പോൾ സിവിൽ ഉപയോഗിക്കുന്നവർ വളരെ ഫോഴ്സിൽ ചുറ്റിക്കയറ്റി ഇതിൽ അതിൽ ഇടിക്കുന്നു. ഇടിച്ച് കഴിഞ്ഞാൽ ഇത് തട്ടിപ്പൊട്ടാനുള്ള ചാൻസ്, സിവിലുകൾ തന്ന് ഇടിച്ച് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സിവില് വേണമെങ്കിൽ മറ്റേ സൈഡിൽ ഉപയോഗിക്കാം, നമ്മൾ സ്നാപ്പ് ലോക്കും കൂടെ ചേരുന്ന സ്ഥലത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എഫ് ജി നോട്ട് ഇട്ട് വേറെ നോട്ട് മാത്രം വിട്ട് വേണമെങ്കിൽ നമുക്ക് ലീഡർ ലൈൻ കെട്ടാം, അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ ഫോഴ്സിൽ സിവില് വന്ന് ഇടിക്കാതെ ശ്രദ്ധിക്കുക, വളരെ കെയർ ചെയ്യുക. ഫിഷിങ് വളരെ എന്ത് ശ്രദ്ധിച്ചാലും നമ്മൾ എപ്പോഴും നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ലൂറും നമ്മുടെ ലൈനും റോഡിൻ്റെ ടോപ്പ് എൻഡും ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും. പാറപ്പുറത്തൊക്കെ ഫിഷിങ് ചെയ്യുമ്പോൾ പിന്നെ ചെറിയൊരു പാറയുടെ മുകളിൽ നിന്ന് ചൂണ്ടയിടുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പാറയുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് അടുത്തെത്തുമ്പോൾ കുറച്ച് ലിഫ്റ്റ് ചെയ്ത് ടോപ്പ് കുറേയും കൂടെ ലിഫ്റ്റ് ചെയ്ത് ഇച്ചിരി സ്പീഡ് ചുറ്റുക. അപ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ലൂറുകൾ കുറച്ചും കൂടെ മുകളിൽ കൂടെ, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ വരാൻ ചാൻസ്. അല്ലാതെ നമ്മൾ പാറയുടെ അടുത്തെത്തുമ്പോഴും അടുത്ത ആദ്യത്തെ കാര്യം പറഞ്ഞിങ്ങനെ ഇത് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കയറി കൂടുന്നു. എപ്പോഴും ശ്രദ്ധ നമ്മുടെ ലൂറിലായിരിക്കണം. അടുത്ത് വരുമ്പോൾ പാറയുടെ അടുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ സ്പീഡ്, നോർമലി ഡ്രൈവിനെക്കാട്ടും കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി ചുറ്റിപ്പൊക്കി എടുക്കുക, അതാണ്. പിന്നെ ചൂണ്ടയ്ക്ക് പോകുന്നവർ വലിയ വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് തീറ്റിയിട്ട് ദൂരെ എറിയേണ്ട കാര്യമില്ല. പാറയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ പാറയുടെ ചുറ്റുപാടും ഒക്കെ തന്നെ മീൻ നിൽക്കുന്നത്. എപ്പോഴും ചെമ്പല്ലി
പിന്നെ അതുപോലെ തന്നെ അമൂർ, ചെറിയ പച്ച, എല്ലാം ഈ ചെറിയ പാറക്കഷ്ണങ്ങൾ പാറക്കൂട്ടങ്ങളുടെ അരികിൽ തന്നെ ആയിരിക്കും മീനുകളെ വിൽക്കുന്നത്. മാക്സിമം ദൂരെ പറഞ്ഞാൽ ഒന്നുമില്ല അവിടെ, അവിടെയൊക്കെ വെറും കൂരിയോ അല്ലെങ്കിൽ വെള്ളവും മണ്ണും മാത്രമേ ഉള്ളൂ ദൂരെ ഭാഗത്ത്. പിന്നെ കാളാഞ്ചി നൂറ് അടിക്കുവാന്നുണ്ടെങ്കിൽ ദൂരെയിട്ട് മാക്സിമം ട്രൈ ചെയ്ത് കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ കഴിച്ചുകൊണ്ട് വരുന്ന ആ പൊസിഷനിലേക്ക് കുറച്ച് അടുത്ത ഏരിയയിൽ തന്നെ വെയിറ്റുകൾ ചെറുതായിട്ട് ഉപയോഗിക്കുക, ഒരുപാട് വലിയ വെയിറ്റുകൾ ഫിഷിങ്ങിന് ഉപയോഗിക്കാതിരിക്കുക, അത് എല്ലാത്തിനും ഗുണമായിരുന്നു. ഞാൻ ഈ പറയുന്നത് എൻ്റെ അനുമതി കടയിൽ ഇരിക്കുന്ന മിസ്റ്റേക്കുകൾ സംഭവിച്ച റോഡുകളുടെ ഒരു നേരെ അവിടെയൊക്കെ ഇരിപ്പുണ്ട്, ഒരു മേളയല്ല ഇരിക്കുക, ഇതെല്ലാം ഒടിഞ്ഞ് തലയൊടിച്ച് വെള്ളയൊടിച്ചുകൊണ്ടിട്ടിരിക്കുന്നതല്ല. ഓണ്ടോ ചിലത് ഫിഷിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓടിക്കും. നമ്മൾ പാക്ക് ചെയ്ത് വിടുന്ന സാധനം ബലം കൊണ്ടൊന്നും കൈ കൊണ്ട് വളരെ ഒരിക്കലും വളച്ചു നോക്കരുത്. റോഡൊക്കെ ഞാൻ വളയ്ക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ സോളിഡ് ഫൈബർ റോഡിലെ ഇവിടെ ഇതുപോലുള്ള റോഡുകൾ, അത് റോഡ് കണ്ടിട്ട് മനസ്സിലാക്കണം ഇത്തരം റോഡ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ സോളിഡ് ഫൈബർ റോഡാ, ഇത്തരം റോഡിന് വെറും 500 രൂപ വിലയേ ഉള്ളൂ. ഈ റോഡ് എത്ര വേണമെങ്കിലും നമുക്ക് വളയ്ക്കാം കണ്ടോ. ഇത് ഒടിയത്തില്ല, വിലയും കുറവാണ്. വില കൂടിയ റോഡെന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, വളരെ കെയർ ചെയ്യേണ്ടതാണ്. അതാണ് ഒരു പ്രൊഫഷണൽ ഫിഷർമാൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ആംഗിളർ ശ്രദ്ധിക്കേണ്ടത്. അറിയാം, അറിയേണ്ടവർക്ക് അറിയാം, ഞാൻ അറിയാത്തവർക്ക് വേണ്ടത് മാത്രമുള്ളൊരു വീഡിയോ ആണ് മജീഷിൻ്റെ ചാനലിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ കുറേ ശ്രദ്ധിക്കുക. പിന്നെ സംശയമുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ 9496262571. ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് തരാം. അതാണ് അപ്പം ബാബുചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡും റീലും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ബാബുചേട്ടൻ ഒരു ചാനലുണ്ട്, ചാനലിൻ്റെ പേര് സിക്സർ ബാബു എന്നാണ്. സിക്സർ ബാബു, സിക്സർ ഫിഷിംഗ്, ഏതടിച്ചാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബാബുചേട്ടനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ അല്ല, മാക്സിമം ഇദ്ദേഹത്തിൻ്റെ ചാനൽ വളരെ സെൻസിറ്റീവ്, വളരെ സിൻസിയർ ആയിട്ട് ഫിഷിംഗ് ചെയ്യുന്ന ഒരാൾ. പാലയിൽ നിന്ന് വണ്ടി ഓടിച്ച് മിക്കവാറും ആഴ്ച രണ്ടോ മൂന്നോ കടയിൽ ഓടി ചൂണ്ടിടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും മടിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ ഈ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നല്ലൊരു ഫിഷർമാനാണ് അയാൾ, നല്ലൊരു ആംഗ്ലറാണ്. സപ്പോർട്ട് ചെയ്യുക.